ഹായ് ഡിയേഴ്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ഈവനിങ്ങിൽ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ പൊതിർത്തി വെച്ചതാണ്. നന്നായിട്ട് കഴുകിയില്ല, വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കപ്പിനാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പാണ്. ഇനി നിങ്ങളടുത്ത് ഈ ഒരു കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ സാധാരണ നോർമൽ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ല, അതിന് ഒരു കപ്പ് അളവെടുത്താലും മതി. ഇനി ഇതാ നമ്മൾ ഇത് 2 മണിക്കൂർ മാത്രമേ ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ളൂ. ഓവറായിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ഒരു ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ അരച്ചെടുക്കാനാണ് പോകുന്നത്, അതിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിത് നമ്മളുടെ തംബ്നെയിലിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചതാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ മധുരം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അത് ഏത് മധുരത്തിനും ഇതുപോലൊരു ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കപ്പ് അളവായതുകൊണ്ട് തന്നെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു 1/4 ഗ്ലാസ് അളവും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അരിയുടെ ആ ഒരു അളവിൽ എടുത്തിട്ടുള്ളത് 1/6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾ അളവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 6 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, നമുക്കൊരു കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തതാണ്. ഇനി ഇതാ ഇത് ഈ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതാ ഇതുപോലെയാണ് നമുക്ക് അരച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതിനെക്കാട്ടിലും കുറച്ച് കട്ടിയായിട്ട് നമുക്ക് വേണം. ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനിയിലേക്ക് ഞാൻ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഓൾറെഡി ചോറ് ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ഇല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മൈദമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാനൊരു 1/4 കപ്പോളം അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ തേങ്ങയുടെ ആ ഒരു ഫില്ലിംഗ് കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതായാലും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഡയറക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ പാന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചൂടാക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ തവിയും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിതുപോലത്തെ ഒരു കുഴിയിലെ പാനോ അതുപോലത്തെ ഒരു പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇതുപോലെ നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ കളർ ഒരുപാട് ചേഞ്ച് ആകുന്നത് വരെ ഓയിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കളറാകുമ്പം തന്നെ നമുക്ക് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. നല്ലോണം ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഏകദേശം 10 ഓളം ഇതുപോലത്തെ സ്നാക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കപ്പ് അരി വെച്ചിട്ട്. അപ്പോൾ ഇതാ ഞാനിത് ഒരുപാട് കളറൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല. അതാ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ ഒരു വൈറ്റിഷ് കളറിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ള് നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.